പത്തനംതിട്ട. പത്തനംതിട്ട നമുക്കറിയാം, 2019 പത്തനംതിട്ടയിലേക്കാണ് കേരളത്തിന് മുഴുവൻ കണ്ണുകളും എത്തുന്നത്. എന്താണ് അവിടെ സംഭവിക്കുക എന്ന ആകാംക്ഷ. ഏറ്റവും പരകോടിയിലെത്തിയ ഒരു ഇലക്ഷൻ കാലമാണ് 2019 ഉണ്ടായിരുന്നത്. ഇത്തവണയും ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ബി ജെ പിക്കുള്ള ഒരിടം എന്ന രീതിക്ക് പത്തനംതിട്ടയിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. വലിയ പൊട്ടിപ്പാറുന്ന പോരാട്ടം നടക്കുകയാണ് പത്തനംതിട്ടയിൽ. അതിന്റെ റിസൾട്ട് എന്താണ് എന്നറിയാൻ നമുക്ക് വലിയ ആകാംക്ഷയുണ്ട്. നമുക്ക് 2019 കണക്ക് പരിശോധിക്കാം. 2019 സ്ഥാനാർത്ഥികൾ, അവരുടെ വോട്ട് വിഹിതം ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആന്റോ ആന്റണി 380927 വോട്ടുകളാണ് സ്വന്തമാക്കിയത് പത്തനംതിട്ടയിൽ. വീണ ജോർജ്, ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, 3,36,684 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. 2,97,000 വോട്ടുകളാണ് കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അവിടെ നിന്ന് സ്വന്തമാക്കിയത്. ആന്റോ ആന്റണി 44,243 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് പത്തനംതിട്ടയിൽ തന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി വീണ്ടും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൈവിട്ടൊരു കളിക്കില്ല കോൺഗ്രസ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പലതരം ആശങ്കകൾക്കൊടുവിൽ വീണ്ടും ആന്റോ ആന്റണിയുടെ പേര് പത്തനംതിട്ടയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഉയർന്നു വന്നത്. ഇത്തവണത്തെ മത്സര ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു, നമുക്ക് അതുകൂടി പരിശോധിക്കാം. ഇത്തവണ പക്ഷേ ആന്റോ ആന്റണിയെ വെട്ടാൻ സ്വന്തം വോട്ടുകൾ മണ്ഡലത്തിലുള്ള, സ്വന്തം വോട്ടുകൾ സ്വന്തം പേരിൽ സമാഹരിക്കാൻ കഴിയുന്ന മുൻമന്ത്രി കൂടിയായ തോമസ് ഐസക്കിനെയാണ് എൽ ഡി എഫ് അവിടെ കളത്തിലിറക്കിയത്. വലിയ തോതിൽ പ്രചാരണം, വലിയ തോതിൽ പാർട്ടിയുടെ സംവിധാനത്തെ, പാർട്ടിയുടെ മെഷീനറിയെ ഒക്കെ അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തോമസ് ഐസക്കിനെ വെച്ചുകൊണ്ട് വലിയ സ്വപ്നമാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ഒരുക്കുന്നത്. അതിന് പകരമായി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ, ആന്റണിയുടെ മകനെ, അനിൽ ആന്റണിയെ ബി ജെ പി കളത്തിലിറക്കി. കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ അനിൽ ആന്റണിക്ക് സ്വന്തമാക്കാൻ കഴിയുമോ, അതോ അതിലധികം കടക്കാൻ പാർട്ടിയുടെ സംഘടനാ ശേഷി കൊണ്ട് അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നാളെ വരാൻ പോകുന്നത്. ഇതാണ് പത്തനംതിട്ടയുടെ ഒരു പ്രധാനപ്പെട്ട ചിത്രം. എൽ ഡി എഫ് എന്താണ് പത്തനംതിട്ടയിൽ പ്രതീക്ഷ വെക്കുന്നത്? എൽ ഡി എഫ് പത്തനംതിട്ടയിൽ പ്രതീക്ഷ വെക്കുന്നത് തുടർച്ചയായ തവണകളിൽ എം പി ആയി മാറിയ ആന്റോ ആന്റണിയോട് മണ്ഡലത്തിന് എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ട് എങ്കിൽ, തോമസ് ഐസക്കിനെ പോലെ തലമുതിർന്ന ഒരു നേതാവ് അവിടെ എത്തുമ്പോൾ പാർലമെന്റിലേക്ക് ആരെ അയക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമായി തോമസ് ഐസക്കിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ എന്ന പരീക്ഷണമാണ് എൽ ഡി എഫ് അവിടെ നടത്തുന്നത്. പക്ഷേ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ തവണ 44,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആന്റോ ആന്റണിക്ക് അവിടെ മറ്റൊരു വെല്ലുവിളി ഇല്ല എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ തോമസ് ഐസക് എന്നല്ല, ഏതു തലമുതിർന്ന നേതാവ് വന്നാലും പത്തനംതിട്ട യു ഡി എഫിന്റെ ഒപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു ബാലികേറ മലയാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി പത്തനംതിട്ടയെ നിലനിർത്താൻ കാലങ്ങളായി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ, പി ജെ കുര്യൻ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിന്റെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു ചലനശേഷി അവിടെ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് പിന്നീട് ആറ്റിങ്ങലിലേക്ക് വന്നിരുന്നെങ്കിലും പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ സമയത്തൊക്കെ അടൂർ പ്രകാശിന് ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പത്തനംതിട്ടയിൽ നിന്നതിന്റെ ഒരു ആനുകൂല്യം യു ഡി എഫിന് അനുകൂലമായി പത്തനംതിട്ട എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട തങ്ങളുടെ ഉറച്ച മണ്ഡലമാണ് എന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ട്. അവിടെയാണ് തോമസ് ഐസക് വെല്ലുവിളിയായി വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞ മണ്ഡലം എന്ന ആത്മവിശ്വാസം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്, അനിൽ ആന്റണിയെ പരീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഇനി വിവരങ്ങൾ നമുക്ക്, അതിന്റെ ഒരു ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് സി കെ അഭിലാൽ നൽകും. അഭിലാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാൽ, എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാ പോരാട്ടങ്ങൾക്കും ശേഷം നാളെ ഒരൊറ്റ ദിവസത്തിന്റെ ആകാംക്ഷയിലേക്ക് മുന്നണികൾ പോകുന്നുണ്ട്. ഈ അവസാന നിമിഷത്തെ അവകാശവാദങ്ങൾ എങ്ങനെയാണ്? ബൂത്തുതല കണക്കെടുപ്പൊക്കെ നടത്തി മുന്നണികൾ വലിയ കാൽക്കുലേഷനിലാണ് അല്ലേ? മധു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം അറിയാൻ വേണ്ടിയുള്ള ഒരു ദീർഘമായ കാത്തിരിപ്പ്, അതിന് അവസാനം കുറിക്കുകയാണ് നാളെ. ഏറെക്കുറെ ഈ സമയമാകുമ്പോഴേക്കും കേരളത്തിൻ്റെ മത്സര ചിത്രം അല്ലെങ്കിൽ ജനപിന്തുണയുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കും. അവകാശവാദത്തിൽ നിന്നും ഒരു പിടി പോലും മുന്നണി നേതൃത്വങ്ങൾ എവിടെയും പിന്നോട്ട് പോയിട്ടില്ല. അവസാന നിമിഷവും അവർ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രതികരണങ്ങളും നടത്തുന്നത്. അതേസമയം തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് മുന്നണികളുടെ പ്രതീക്ഷകളെ ഒരു നേരിയ തോതിലെങ്കിലും അവയ്ക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലും അവർ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പ്രതികരിക്കുന്നുണ്ട്. വിജയത്തിൻ്റെ ഘടകമായി വരുന്ന ഓരോ വിഷയങ്ങളും അവർ അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. വിവിധ മുന്നണികളുടെ യുവ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സജു തന്നെ പറയും, തോമസ് ഐസക് എന്നുള്ള ഒരു മുതിർന്ന നേതാവിനെ രംഗത്തിറക്കിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അവസാന ഘട്ടം വരുമ്പോൾ വിജയപ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് എത്ര വോട്ടിൻ്റെ ലീഡ് നമുക്ക് നേടാൻ കഴിയും?
പത്തനംതിട്ടയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാവരും. പത്തനംതിട്ടയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്ക് 50,000-ൽ വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളൊന്നും ശരിയായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലല്ല, പല എക്സിറ്റ് പോൾ പ്രവചനങ്ങളും തെറ്റിയ ചരിത്രമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എത്രത്തോളം മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എത്രത്തോളം അധിക വോട്ട് സമാഹരിക്കാൻ കഴിയും? മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ 50,000 വോട്ട് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണല്ലോ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്നത്. ഇത്തവണ LDF, ഇത്തവണ തോമസ് ഐസക്, അതായിരുന്നു LDFന്റെ തുടക്കം മുതലുള്ള ഒരു പ്രചാരണ വിഷയം തന്നെ. NDA പ്രതിനിധി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പത്മകുമാർ അനിൽ ആന്റണി എന്നുള്ള ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു. കോൺഗ്രസിൻ്റെ പഴയ ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹം വരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ഒരു വലിയ കോഴ എന്നുള്ള വലിയ ആരോപണം കൂടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്താണ് പ്രതീക്ഷ? പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി വളരെ കംഫർട്ടബിൾ മെജോറിറ്റി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഞങ്ങൾക്കതിനാവശ്യമായ ഭൂരിപക്ഷം ലഭിക്കും. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടുണ്ടാവുക? നിരവധി ഘടകങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലെയും വോട്ടർമാരോടുള്ള ഒരു ചോദ്യം, അത് നിഷ്പക്ഷരായ ആളുകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമ്മതിച്ച ഒരു വസ്തുത, നരേന്ദ്രമോദി സർക്കാർ 3-ാം വട്ടവും വരും, ആ വരുമ്പോഴേ 350 സീറ്റ് ലഭിക്കുമോ 400 സീറ്റ് ലഭിക്കുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ സമ്മതിദായകർ ഒരു ഭരണകക്ഷി അല്ലെ, ഒരു ഭരണ സംവിധാനത്തിൽ ഒരു ഭരണകക്ഷി MP ഇവിടെ നിന്നുണ്ടാകണം. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 വർഷമായി പത്തനംതിട്ടയിലെ വികസന മുരടിപ്പിന് ഒരു അറുതി വരണം. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി MP വേണ്ടി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള 4-ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 3 തെരഞ്ഞെടുപ്പുകളിലും ആൻഡോ ആന്റണി എന്നുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇക്കുറി അതിന് മാറ്റം ഉണ്ടാകും? ഒരു മാറ്റം ഉണ്ടാകില്ല, ചരിത്രം ആവർത്തിക്കും. UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ആൻഡോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം ഒരു അതിൻ്റെ ഇരട്ടി അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭരണവിരുദ്ധ തരംഗം അത് വളരെ വ്യാപകമായ തോതിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഴിമതികൾ, കെടുകാര്യസ്ഥത, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ, അതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കുകയില്ല. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായ ശക്തമായൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ പ്രവർത്തനങ്ങൾ, നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ വർഗീയ പ്രവർത്തനങ്ങളിലും UDFന്റെ ഉറച്ച കോട്ടയായ ഈ പത്തനംതിട്ടയിൽ ജനങ്ങൾ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയും ശക്തമായ ഒരു വികാരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആൻഡോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ DCCയുടെ വൈസ് പ്രസിഡന്റാണ്. 3 പേരും ഒരേ അവകാശവാദം തന്നെയാണ്, മണ്ഡലത്തിൽ ഇക്കുറി വിജയം നേടും എന്നുള്ളതാണ്. ഈ അവകാശവാദങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആയുസ്സുണ്ടാവുക. നാളെ ഏറെക്കുറെ ഈ സമയമാകുമ്പോൾ തന്നെ പത്തനംതിട്ടയിലടക്കം കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഏറെക്കുറെ എല്ലാ മേഖലകളിലെയും ജനപിന്തുണ ആർക്കാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭ്യമാകും. അതിനൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വോട്ടർമാരും രാഷ്ട്രീയ നേതാക്കളും മുന്നണി പ്രവർത്തകരും ഒക്കെ തന്നെ. മാതു ഓക്കെ, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. 3 മുന്നണികളുടെയും കണക്കുകൂട്ടൽ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഈ പോളിംഗ് പേഴ്സൻറ്റിനെ, അവരുടെ ഉറച്ച കോട്ടയെ കാണുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മൾ വിശദമായി കണ്ടു. ഇനി നമ്മൾ